ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സിറ്റി മച്ചാൻ. വിജയുടെ കഥയിലേക്ക് സ്വാഗതം. 1974 June 22 സിനിമാ സംവിധായകൻ ചന്ദ്രശേഖരൻ്റെയും സംഗീതജ്ഞയായ ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ ജനിക്കുന്നു. ചെറുപ്പത്തിൽ വളരെ കുസൃതിയും സംസാരശീലനുമായിരുന്നു വിജയ്. വിജയുടെ 9 തൻ്റെ പ്രിയപ്പെട്ട സഹോദരി സന്ധ്യയുടെ മരണം അദ്ദേഹത്തെ വളരെയധികം തളർത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയ് സിനിമയിൽ എത്തിച്ചേർന്നു. സിനിമാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതിനാൽ സിനിമാ പ്രവേശനം വളരെ എളുപ്പമുള്ളതാക്കി വിജയ്ക്ക്. അങ്ങനെ 1974 സ്വന്തം മച്ചൻ്റെ സിനിമയായ വിക്ടറിയിൽ ബാലതാരമായി അരങ്ങേറി. പിന്നീട് കുടുംബം, വസന്തരാഗം തുടങ്ങിയ സിനിമകളിലും ബാലതാരമായി അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു വിജയ് എന്ന്. ചെന്നൈയിലായിരുന്നു വിജയുടെ സ്കൂൾ പഠനം. പിന്നീട് ലയോള കോളേജിൽ നിന്നും ബിരുദം നേടി. അതിനുശേഷം വിജയ് തൻ്റെ അച്ഛൻ്റെ സിനിമയിൽ നായകനായി അരങ്ങേറി. സുന്ദരപാടി, രസികൻ, രാജാവിൻ പാർവേ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ സിനിമകളെല്ലാം വൻ വിജയങ്ങളായിരുന്നു വിജയിന് സമ്മാനിച്ചത്. എന്നിരുന്നാലും അക്കാലത്ത് വിജയുടെ അഭിനയം അത്ര മികച്ചതായിരുന്നില്ല. പിന്നീട് കഠിന പ്രയത്നത്തിലൂടെ തൻ്റെ അഭിനയത്തെ അദ്ദേഹം മറികടക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഭൂവേ ഉനക്കാവേ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനാണ് താനെന്ന് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി. അതുപോലെ 2000 പുറത്തിറങ്ങിയ ഖുഷി, ഫ്രണ്ട്സ്, ബദ്രി, വസീക്കർ തുടങ്ങിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ സിനിമകൾ അദ്ദേഹത്തെ വളരെയധികം യുവ ആരാധകരെ നേടിക്കൊടുത്തു. അദ്ദേഹം അനേകം അവാർഡുകളും നേടിയിട്ടുണ്ട്. കൈമാണി പുരസ്കാരം, 3 മികച്ച നടനുള്ള സ്റ്റേറ്റ് പുരസ്കാരം, MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് തുടങ്ങി നിരവധി അവാർഡുകൾ തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് വിജയ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലും വിജയ് മുൻപന്തിയിലായിരുന്നു. സർക്കാരുകൾക്കെതിരെയും നയങ്ങൾക്കെതിരെയും തൻ്റെതായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. നിരവധി പുതുമുഖ സംവിധായകർക്കൊപ്പം വമ്പൻ ഹിറ്റുകൾ ചെയ്യുന്നതിലും വിജയ് എന്നും മുൻപന്തിയിലായിരുന്നു. എന്നും ആരാധകർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയായിരുന്നതും. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും സഹായിക്കുന്നതിലും വിജയ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നും ആരാധകരുടെ ദളപതിയായിരുന്നു വിജയ്. അദ്ദേഹം വിമർശനങ്ങൾ എന്നും കൂട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് ചിത്രങ്ങൾ വിജയിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും വിജയ് ചിത്രങ്ങൾ വിജയിച്ചുകൊണ്ട് മുന്നേറുന്നു. 1999 August 25 വിജയ് സംഗീതയെ വിവാഹം ചെയ്യുന്നത്. ഈ ബന്ധത്തിൽ ജെയ്സൺ സഞ്ജയ് എന്നൊരു മകനും മകൾ ദിവ്യ സാക്ഷിയും ഉണ്ട്. 2 ബാലതാരങ്ങളായി സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. വളരെ സിമ്പിളായി ഇന്നും ആരാധകർക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെയാണ് വിജയ് ജീവിക്കുന്നത്. ഇനിയും വമ്പൻ ഹിറ്റുകൾ വിജയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.